want to tell the people who supported me that my door is going to be open for everybody in Wayanad. അതുകൊണ്ട് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരോടും പറയാൻ എനിക്ക് ആഗ്രഹമുള്ളത് എന്റെ വാതിലുകൾ വയനാടിലെ ഓരോ പൗരനു വേണ്ടിയിട്ടും തുറന്നിട്ടിരിക്കും എന്നുള്ള കാര്യമാണ്. In fact, yesterday, one of the MLAs from the left front came and saw me. ഇന്നലെ ഒരു ഇടതുപക്ഷ MLA വന്ന് കാണുകയുണ്ടായി എന്നെ. And I was quite happy to meet the MLA from the left front. എനിക്ക് വളരെ സന്തോഷമുണ്ട് ലെഫ്റ്റ് ഫ്രണ്ടിലെ ഒരു MLA കാണാൻ കഴിഞ്ഞതിൽ. And I look forward to this type of conversation with the other MLAs of the left front here. എന്തായാലും ഞാൻ ഇത് മുൻ ഇനിയുള്ള ആളുകളിൽ മറ്റുള്ള MLAമാരുമായിട്ടും കാണാനും സംസാരിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. We might have our ideological differences and we will fight along those lines. നമുക്ക് ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടവരുമായിട്ട് ആശയപരമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യുകയും ചെയ്യും. But there are many things that we will agree on for the future of Wayanad. പക്ഷേ പല കാര്യങ്ങളും വയനാടിനു വേണ്ടി വയനാടിന്റെ ബഹുമുഖമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഈ പറയുന്ന രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കാൻ വരുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. On those things I would like to cooperate. ആ കാര്യങ്ങളിലെല്ലാം ഞാൻ പൂർണ്ണമായും സഹകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. The sad part is that I expect no such cooperation from the Prime Minister. ഏറ്റവും ദുഃഖകരമായ കാര്യം ഇത്തരം സഹകരണം രാഷ്ട്രീയാതീതമായ സഹകരണം ഞാൻ പ്രധാനമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഓർ ഫ്രം ദി BJP. BJPയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. Because they are blinded by hatred. എന്തെന്നാൽ അവർ വിദ്വേഷവും പകയാലുമാണ് അവരുടെ രാഷ്ട്രീയം നിയന്ത്രിക്കപ്പെടുന്നത്. They are blinded by anger. അവർക്ക് അന്ധമായിട്ടുള്ള ഇത്തരം അന്ധമായ രാഷ്ട്രീയ വികാരങ്ങളും പകയും വിദ്വേഷവുമാണ് അവർക്കുള്ളത്. So in the parliament I will put as much pressure as I can. I will make your voice heard in the Lok Sabha. പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ ഞാൻ തയ്യാറാകുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വയനാടിന് വേണ്ടി. ബട്ട് സാഡ്ലി ഐ ഡു നോട്ട് എക്സ്പെക്ട് ദി പ്രൈം മിനിസ്റ്റർ ടു റെസ്പോണ്ട് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് കേരള. പക്ഷേ ദുഃഖകരമായ അവസ്ഥ, പ്രധാനമന്ത്രി കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ നോ ഫ്രം എക്സ്പീരിയൻസ് ദാറ്റ് ദി പ്രൈം മിനിസ്റ്റർ വ്യൂസ് BJP റൂൾ സ്റ്റേറ്റ്സ് ആസ് ഡിഫറെന്റ് ദെൻ കോൺഗ്രസ് റൂൾ സ്റ്റേറ്റ്സ് ഓർ സ്റ്റേറ്റ് ബൈ അദർ പാർട്ടി. എനിക്കറിയാം എന്റെ അനുഭവത്തിൽ നിന്നും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും മറ്റു പാർട്ടികൾ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രണ്ട് രീതിയിലാണ് അവർ സമീപിക്കുന്നതെന്ന കാര്യം എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഐ നോ ദാറ്റ് ദി പ്രൈം മിനിസ്റ്റർ വിൽ നോട്ട് ട്രീറ്റ് കേരള ദി സെയിം വേ ഹി ട്രീറ്റ്സ് ഉത്തർപ്രദേശ്. എനിക്കറിയാം ഉത്തർപ്രദേശിനോട് കാണിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹം കേരളത്തോട് കാണിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഹി കൻ കം ഹിയർ ആൻഡ് ഹി കൻ സേ വാട്ടെവർ ഹി വാണ്ട്സ് ദാറ്റ് കേരള ഈസ് വാരണാസി, ബട്ട് ഐ നോ because the CPM is ruling or wherever the Congress is ruling, the Prime Minister will not treat this as a normal state of the country. Adhegam ivide vannu parayam keralam varanasiye pole aanu nokka parayam adhegathinte vaakkalude adhegam parayundavum pakshe adhe enikku urappundu adhegam adhegathinte sondam samsthanangal BJP bharikkunna samsthanangale pole keralam polulla samsthanathodu parigananam kodukkum ennalla karyam naan vicharikkunnilla. Because for him either you follow the ideology of the RSS or you're not Indian. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം RSSന്റെ ആശയതത്വങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്നുള്ള രീതിയാണ് അവരുടെയൊക്കെ സമീപനത്തിന്റെ സ്വഭാവം. നമ്മൾ ഒരിക്കലും കേരള അത്തരം ആശയങ്ങളെ കൊണ്ട് ഭരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് മാത്രമേ കേരളം ഭരിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകും. Not by the Prime Minister's office. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊണ്ട് ഭരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. So I want to once again thank you, all of you, for giving me your support and your love and affection. ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ സ്നേഹത്തിനും അതുപോലെ വാത്സല്യത്തിനും എല്ലാം അങ്ങേയറ്റത്തെ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. Of course I cannot return it because the amount you have given me is so much and there are so many of you. തീർച്ചയായിട്ടും നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിന്റെ മുഴുവൻ അളവിൽ എനിക്ക് തിരിച്ചു നൽകാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. But I will give as much as I can possibly give.